Hi everyone, welcome back to our channel Shaans Story. ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഒരു അടിപൊളി കേരള സദ്യ ഉണ്ടാക്കി. അതും വെറും അരമണിക്കൂർ കൊണ്ട്. നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും അരമണിക്കൂറിൽ എങ്ങനെ സദ്യ ഉണ്ടാക്കാന്ന്. അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് പണി തീർക്കാനുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ് വെജിറ്റബിൾസ് ഒക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇത് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ക്യാബേജും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇത് മത്തനോലൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മത്തനും രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് സാമ്പാർ ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത്. ഇത് പച്ചരി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കുമ്പളം കട്ട് ചെയ്ത് വെച്ചതാണ്. അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള മുരിങ്ങാക്കോല് പിന്നെ വെണ്ടക്ക ഇത് രണ്ടും സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ടതാണ്. ഇത് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള ചേനയും പച്ചക്കായയും കട്ട് ചെയ്ത് വെച്ചതാണ്. വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഇവിടെ സദ്യ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് പച്ചടിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുമ്പളവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സെയിം ടൈമിൽ തന്നെ തേങ്ങ അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള കടല വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് കുക്കറിൽ പച്ചക്കായും ചേനയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. കുക്കറിൽ രണ്ട് വിസിൽ അടിച്ചെടുത്താൽ മതി. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പള റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും പച്ചമുളകും കടുകും കൂടെ അരച്ചെടുത്തതാണിത്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ചാൽ പച്ചടി റെഡി. നെക്സ്റ്റ് നമുക്ക് അവിയലിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. കുക്കറിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കാം. കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. സെയിം ടൈമില് നമ്മുടെ ചേനയും പച്ചക്കായയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നെക്സ്റ്റ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഞാനിവിടെ ചുവന്ന പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞപ്പരിപ്പാകുമ്പോൾ വെന്ത് വരാൻ വേണ്ടിട്ട് കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വാളൻപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കണം. കൂട്ടുകറിയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
മുരിങ്ങക്കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടെ അതിലേക്ക് ചേർത്തിട്ട് അരപ്പും ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിന്റെ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ അവിയല് ചെറുതായിട്ട് ചൂടൊക്കെ കുറഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അവിയലും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി മത്തൻ ഓയിലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ചാൽ മത്തൻ ഓലൻ റെഡി. സാമ്പാർ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. പപ്പടമില്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പൊ പപ്പടം കൂടി ഇരിക്കട്ടെ. പുളിയിഞ്ചി ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ല തളിര് വാഴയില്ല് ചൂടുള്ള ചോറും സാമ്പാറും ഓലനും അവിയലും കൂട്ടുകറിയും പച്ചടിയും എല്ലാം കൂടിയുള്ള ഊണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അപ്പൊ അരമണിക്കൂർ കൊണ്ട് സദ്യ ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേന്ന് തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ തലേന്ന് തന്നെ ചിരവി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് സ്റ്റവില് 3 ബർണറിലും ഒരു വിറകടുപ്പിലും കൂടെ വെച്ചിട്ടാണ് എല്ലാം കുക്ക് ചെയ്തെടുത്തത്. എല്ലാം തന്നെ ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്തെടുത്തത്. പിന്നെ മെയിൻ ആയിട്ട് ഹെൽപ്പിന് ഉമ്മയും അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി സദ്യ കഴിക്കാനായിട്ട് കാർണോറും മോനും അമ്മായിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഷാൻസ് സ്റ്റോറി. താങ്ക് യു.